അൽഹമുലില്ല അലഹമ്മലില്ലാഹി റബിൽ ആലമീൻ അസ്വലാത്ത വസ്സലാമു അലാ റസൂൽ അമീൻ വാല ആലിഹി വസഹബിഹി അജ്മയിൻ സ്നേഹദരണീയരായ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു അളവറ്റ അനുഗ്രഹങ്ങളാൽ നിർഭരമായ ഒരു റമദാനിനെ കൂടി വരവേൽക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മളെല്ലാവരും ആത്മപരിശോധനയുടെയും ഹൃദയ ശുദ്ധീകരണത്തിൻ്റെയും ജീവിതത്തിൻ്റെ അലകും പിടിയും മാറ്റിവെക്കുവാനുള്ള പരിശ്രമത്തിൻ്റെയും ഭാഗമായാണ് നമ്മൾ ഈ റമദാനിനെയും എടുക്കേണ്ടത് എന്ന് ആദ്യമായി ഉണർത്തുകയാണ് അങ്ങനെ ഈ റമദാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുന്ന സച്ചരിതരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് സുബഹാനുഹുവ താല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം ഒട്ടേറെ പുരോഗതികളും കണ്ടെത്തലുകളും നടത്തിയ ആധുനിക സമൂഹം ഒരു ചെറിയ വൈറസിൻ്റെ മുന്നിൽ പരാജയ ഭീതിയോടെ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വീടിനകത്തേക്ക് ചുരുങ്ങുകയും നമ്മുടെ ലോകം എന്ന് പറയുന്നത് വീടും വീട്ടുകാരും മാത്രമായി തീരുകയും ചെയ്ത അപൂർവ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ കുടുംബത്തെക്കുറിച്ച് ഒരു ആത്മപരിശോധന നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് ഓരോ മനുഷ്യൻ്റെയും വലിയ സങ്കല്പങ്ങളാണ് കൊച്ചു കുടുംബത്തെക്കുറിച്ച് ഉള്ളത് മനുഷ്യൻ്റെ ജയപരാജയങ്ങളും സുഖവും സന്തോഷവും എല്ലാം തീരുമാനിക്കപ്പെടുന്നത് അവൻ്റെ കുടുംബാന്തരീക്ഷത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് സ്രഷ്ടാവായ അള്ളാഹു സുബാനഹുവാല ചെറിയ യൂണിറ്റായ ഒരു കുടുംബത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്ന് ഖുർആാനും തിരുവചനങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു സ്ത്രീയും പുരുഷനും ഒന്നായി ചേർന്ന് കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അള്ളാഹു അവർക്ക് നൽകിയ പേര് ഇണ തുണ എന്നാണ് ഈ ഒരു പേര് അവർ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ തങ്ങളിൽ കേമൻ ആരാണ് ആർ ആരെയാണ് ഭരിക്കേണ്ടത് ആർ ആരെയാണ് അനുസരിക്കേണ്ടത് തുടങ്ങിയ പരസ്പര മാത്സര്യത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും തലങ്ങളും അലിഞ്ഞില്ലാതെയാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അള്ളാഹു പറയുന്നു അത്തരമൊരു കുടുംബസ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതോടുകൂടി അവൻ പ്രേമവും കാരുണ്യവും അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അവൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ആ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ തുടക്കവും അതിൻ്റെ അടിസ്ഥാനവും പ്രേമവും കാരുണ്യവും സ്നേഹവും തുടങ്ങിയ വികാര വികാരങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും കുടുംബത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കുടുംബത്തിന്റെ കരുതിവെപ്പായിക്കൊണ്ട് എല്ലാവരും കുടുംബാംഗങ്ങൾ ഒരുമിച്ചുണ്ടാകണം എന്ന് അള്ളാഹു സുബഹാനഹു അത്താല തീരുമാനിച്ചത് അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു പൂ അംഫുസക്കും വ അഹ്ലിക്കും നാറ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുക ഈ ആയത്ത് അവതീർണമായ സന്ദർഭത്തിൽ ഉമർ അലി അള്ളാഹു അനഹു നബിസലല്ലാഹു അലൈഹി വസലമയുടെ അടുക്കൽ വരുന്ന ഒരു രംഗമുണ്ട് പ്രവാചകരെ ഇങ്ങനെ ഒരു ആയത്ത് അവതരിച്ചിട്ടുണ്ടോ അതെ എന്ന് പ്രവാചകൻ ഉമർ അലി അള്ളാഹു അനഹു ചോദിക്കുന്നു അഹലീന ഞങ്ങളെ ഞങ്ങൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കാം ഫ കൈഫൽ അഹലീന പക്ഷേ ഞങ്ങളുടെ കുടുംബത്തെ കൂടി എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് നബ്സലാഹു അലൈഹി വസ്ലമ്മ നൽകുന്ന വിശദീകരണം തൻഹൗന തൻ അമ്മ അമ്മാ നെഹാക്കുംൻഹു അള്ളാഹു നിങ്ങളോട് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുന്നതോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വിട്ടു നിർത്താൻ പരമാവധി ശ്രമിക്കുക അമ്മ നെഹാ അമറക്കുംഹു ബിഹി അള്ളാഹു കൽപ്പിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ അവരുടെ ജീവിതത്തിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക ഫയക്കൂനു ഫയക്കുനുദാലിക്ക വിഖായത്തുൻ ബൈനഹും വ ബൈനന്നാർ അതാണ് അവർക്കും നരകത്തിനുമിടയിലുള്ള പ്രതിരോധ മാർഗം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം ാണോ ആഗ്രഹിക്കുന്നത് അതിനു പരിശ്രമിക്കുന്നത് അതിൽ നിന്ന് നമ്മുടെ കുടുംബാംഗങ്ങളും വിട്ടു നിൽക്കുന്നുണ്ട് എന്ന് വരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഭദ്രമായ ഒരു കോട്ട പോലെ എല്ലാവരെയും പൂട്ടിപ്പിടിക്കുകയും എല്ലാവരെയും കരുതി വയ്ക്കുകയും എല്ലാവർക്കും സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു കോട്ടയായിരിക്കണം യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സ്നേഹമാണ് അടിത്തറയെങ്കിൽ തീർച്ചയായും ആ സ്നേഹത്തിൻ്റെ നാല് ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് അതിൽ ഒന്നാമത്തേതാണ് പരിഗണന എന്ന് പറയുന്നത് വീട്ടിലെ ഓരോ അംഗങ്ങളെയും കൃത്യമായി പരിഗണിക്കുവാനും ശ്രദ്ധിക്കുവാനും അവരുടെ വാക്കുകൾക്ക് കാതോർക്കുവാനുമുള്ള സമയവും സാഹചര്യവും നമ്മൾ ബോധപൂർവമായി സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് നമുക്കറിയാമല്ലോ മുഹമ്മദ് നബി സലാഹു അല്ലെഹി വസലമ്മ സത്യവിശ്വാസികളുടെ കടമകളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് പറയുന്നത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ഇത് വീടിനകത്തും അങ്ങനെ തന്നെയാണ് വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുകളിലുള്ളവർ നമ്മുടെ വീട്ടിലുണ്ടാകാം പ്രായമായവർ യുവത്വത്തിലെത്തിയവർ കൗമാരക്കാർ കുട്ടികൾ അവരുടേതായ ലോകത്ത് നിന്നുകൊണ്ട് അവരെ ശ്രദ്ധിക്കുവാനും പരിഗണിക്കുവാനും നമ്മൾ പരിശീലനം സിദ്ധിച്ചേ മതിയാവുകയുള്ളു രണ്ടാമത്തേത് തുറന്ന മനസ്സുണ്ടാവുക എന്നതാണ് എന്തും തുറന്നു പറയുവാനും പരസ്പരം പങ്കുവെക്കുവാനും കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അവരുടെ മനസ്സിനെ സജ്ജമാക്കി നിർത്തേണ്ടതുണ്ട് കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് ഓർമ്മ ഉള്ളതുകൊണ്ട് പറയുകയാണ് നമ്മുടെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന കഥകൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ കുട്ടികളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയുമാണ് കാര്യങ്ങൾ സാധിപ്പിച്ചത് എന്ന് പറയാറുണ്ട് നമ്മുടെ കുട്ടികളോട് വീടിനകത്തിരിക്കുന്ന സംസാരമധ്യേ പറയണം നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അത് പരിഹരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് നിങ്ങളത് തുറന്ന് പറയണം എന്ന് അവരെ ഓർമ്മപ്പെടുത്താനും അവർക്ക് ആത്മവിശ്വാസം നൽകാനും വീടിൻ്റെ അകത്തളങ്ങളിലെ സംസാരങ്ങൾ കൊണ്ട് മാതാപിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട് മൂന്നാമത്തേത് മൂല്യങ്ങളാണ് ഉയർന്ന മൂല്യങ്ങൾ നേടിയെടുക്കുന്ന പാഠശാലകളാക്കി നമ്മുടെ വീടകങ്ങളെ മാറ്റുവാൻ നമുക്ക് കഴിയണം നമുക്കറിയാം പ്രവാചകന്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് കട്ടത് ഫാത്തിമയാണെങ്കിലും അവളുടെ കൈവെട്ടുക തന്നെ ചെയ്യുമെന്ന് ഇത് നീതിക്ക് വേണ്ടി നമ്മൾ പറയുന്നതാണെങ്കിലും അപ്പുറത്ത് മകൾ ഫാത്തിമ റലി അള്ളാഹു അൻഹയ്ക്കും തൻ്റെ കുടുംബത്തിനും റസൂല് കൊടുക്കുന്ന മറ്റൊരു മെസ്സേജ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എൻ്റെ പിതാവ് നീതിയിൽ അധിഷ്ഠിതമായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പിതാവിൻ്റെ സംരക്ഷണം എനിക്ക് ലഭിക്കുകയില്ല എന്ന് മകൾക്കും തന്റെ ഭാര്യമാർക്കും കുടുംബാംഗങ്ങൾക്കും അതിലൂടെ മറ്റൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്ന ജക്കാത്ത് മുതലുകൾ അതിൽ നിന്ന് ഒരു കാരക്കച്ചികൾ എടുക്കുന്ന തൻ്റെ കൊച്ചുമകനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നു മകനെ ഇത് നമുക്ക് ഹറാമാണ് ഹറാമും ഹലാലും അറിയാനുള്ള പ്രായമായിട്ടില്ലെങ്കിലും ആ കുട്ടിക്ക് ഒന്ന് മനസ്സിലാകും തന്റെ വെല്ലിപ്പേടെ അടുത്തേക്ക് വരുന്ന സാധനങ്ങൾ ഞാൻ എടുക്കാൻ പാടില്ല എന്ന് മൂല്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രായം നോക്കേണ്ടതില്ല എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ ഹിക്മത്തോടു കൂടി വളരെ കൊണ്ട് ഓരോ ഏജിലുള്ള കുട്ടികൾക്കും അവരവരുടേതായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മൂല്യങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും എന്ന ഒരു മെസ്സേജ് കൂടി നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും നാലാമത്തേത് പ്രോത്സാഹനമാണ് കുട്ടികൾക്കും പ്രായമായവർക്കും അവരവരുടേതായ ലോകത്ത് നല്ല പ്രോത്സാഹനങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതൊക്കെ കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഉണ്ടാകേണ്ട അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബത്തെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവന് മാത്രമേ സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ സമൂഹത്തെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ തൻ്റെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ക്രൂരരായ ചില ഭരണാധികാരികളുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനി അതിൻ്റെ മറ്റൊരു വശം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന് മുതിരാതിരിക്കുന്ന പക്ഷം കുടുംബത്തെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവരെ പരി ുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന അഹ്ലഹു നിശ്ചയമായും തൻ്റെ കുടുംബത്തെ അവഗണിച്ച അതിനെ പരിഗണിക്കാത്ത ഒരു വ്യക്തിക്ക് അന്ത്യനാളിൽ കടുത്ത ശിക്ഷയാണ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുടുംബത്തെ പരിഗണിക്കാതെ സ്വന്തമായി കാര്യങ്ങൾ നോക്കി നടത്താം പറഞ്ഞാൽ അത് നമ്മുടെ വിജയത്തിലേക്കല്ല പരാജയത്തിലേക്ക് തന്നെയാണ് ചെന്നെത്തിക്കുക എന്ന് ആ നബി വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീടിനകത്തായതുകൊണ്ട് സ്ത്രീകളോട് പറയുവാനുള്ളൊരു കാര്യം നമ്മൾ സ്ത്രീകളുടെ കയ്യിലായിരിക്കണം വീടിൻ്റെ ഏറ്റവും നല്ല ക്രമീകരണം ഉണ്ടാകേണ്ടത് ചൈനക്കാരുടെ ഇടയിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട് നൂറ് പുരുഷന്മാർ ചേർന്നാൽ ഒരു സൈന്യത്തെ രൂപീകരിക്കാം ഒരു നല്ല വീട് പണിയണമെങ്കിൽ അവിടെ ഒരു സ്ത്രീ തന്നെ വിചാരിക്കണമെന്ന് നമ്മുടെ വീടിൻ്റെ അടുക്കും ചിട്ടയും അതിൻ്റെ സമയക്രമീകരണങ്ങളും അതിൻ്റെ വൃത്തിയും വെടിപ്പും അങ്ങനെ വീടിൻ്റെ ഗൃഹാന്തരീക്ഷം മുഴുവനും നമ്മുടെ കൈപ്പിടിയിലാകുമ്പോഴാണ് അതിനെ കൃത്യമായി നോക്കി നടത്താൻ നമുക്ക് സാധിക്കുക അതുകൊണ്ടാണ് റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ലം സ്വാലിഹത്തായ ഒരു ഭാര്യ പുരുഷനെ അന്ത്യനാളിലേക്കുള്ള യാത്രയിൽ സഹായിക്കും എന്ന് പറയുന്നത് പ്രസിദ്ധ ലോകം കണ്ട പ്രസിദ്ധനായ ചക്രവർത്തി നെപ്പോളിയൻ പറയുന്നുണ്ട് നിങ്ങളെനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നല്ല രാജ്യമുണ്ടാക്കി കാണിക്കാമെന്ന് ഇത്തരം വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിൽ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ അവർക്ക് ശിക്ഷണം നൽകുന്നതിൽ സ്ത്രീകളോളം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ അത് സ്ത്രീക്കാണ് നിർവഹിക്കാനുള്ളത് എന്ന ബോധം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ അർത്ഥത്തിൽ നമ്മുടെ മക്കളെ നല്ല ശിക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല തർബിയത്ത് കൊടുത്തുകൊണ്ട് അവരെ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കുവാൻ നമ്മൾ കൃത്യമായ ആസൂത്രണങ്ങൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നമുക്കറിയാം പൂർവ്വ സൂരികളായ പണ്ഡിതന്മാരൊക്കെ തന്നെയും അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല ലോകത്തെയും പരലോക ജീവിതത്തെയും ഭാവനാലോകത്ത് സങ്കല്പിക്കാറുണ്ടായിരുന്നു ഒരുമിച്ചിരുന്ന് ഒരു മേശയുടെ ചുറ്റുമിരുന്ന് നല്ല ഭക്ഷണങ്ങൾ സന്തോഷകരമായി കഴിക്കുമ്പോൾ ഭാവനാലോകത്ത് നമ്മളും സങ്കല്പിക്കേണ്ടതുണ്ട് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ എൻ്റെ ചുറ്റും ഞാനിപ്പോൾ ഇരിക്കുന്ന ഇരിക്കുമ്പോൾ എൻ്റെ ചുറ്റും ആരൊക്കെ ഇരിക്കുന്നുണ്ടോ അവരിൽ ഒരാൾ പോലും നഷ്ടപ്പെടാതെ ഒരാൾ പോലും എനിക്ക് കാണാൻ സാധിക്കാതെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് ഇപ്പോഴേ ഭാവനോകത്ത് സങ്കല്പിക്കുവാനും മക്കളുമായി അത് പങ്കുവെക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ആത്മീയമായി നമ്മുടെ മക്കളോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുക നബി നബിസലാഹു അലൈഹി വസല്ല ഫാത്തിമ റലി അള്ളാഹു അൻഹയെ ഉപദേശിക്കുന്നത് അങ്ങനെയാണ് ഫാത്തിമ ഞാൻ നിനക്ക് ഒരു കുന്നോളം സ്നേഹം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് നിന്നെ എനിക്ക് സ്നേഹിക്കാനും പരിചരിക്കാനും പറ്റും പക്ഷേ നാളെ സ്വർഗത്തിൽ നീ സ്വർഗത്തിലെത്തണമെന്ന് ശുപാർശ ചെയ്യാൻ അവിടേക്ക് നിന്നെ എത്തിക്കാൻ എനിക്ക് കഴിയില്ല നീ തന്നെ പരിശ്രമിക്കണം അപ്പോൾ ഓരോരുത്തരുടെയും വിജയമെന്ന് പറയുന്നത് അവനവൻ്റെ പരിശ്രമത്തിലാണ് എന്ന് വളരെ ഭംഗിയായി സൗമ്യമായി തൻ്റെ മകളെ ഉപദേശിക്കുന്ന പിതാവിൻ്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് സൗമ്യതയോടുകൂടി മക്കളെ സമീപിക്കുവാനും വീട്ടിലുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കണം ഇപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾ ഒരിക്കലും പാഴായി പോകാതെ നാളെ ഈ കുടുംബം അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്വര്ഗ്ഗത്തിലെത്താൻ നമ്മൾ നിരന്തരമായി ശ്രമിക്കേണ്ടതുണ്ട് റസൂൽലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അന്നഹ്ലത്തു തേനീച്ച എന്ന് പറഞ്ഞാൽ അൽ മുഅ്മിനു കന്നഹ്ലത്തി തേനീച്ചയെ പോലെയാണ് ഒരു സത്യവിശ്വാസി തെ കുലു ത്വയ്യീപൻ വ തലാഴു ത്വയീപൻ പരിശുദ്ധമായത് മാത്രം ഭക്ഷിക്കുകയും പരിശുദ്ധമായത് മാത്രം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതാണ് തേനീച്ച ഇതാ വക്കായത്ത് അലാ ഊദ്ദീൻ അത് ഒരു ദുർബലമായ മരക്കൊമ്പിൻ്റെ മേലെ ഇരുന്നാൽ പോലും ലം തുക്കസ്യുഹു ആ കൊമ്പിനെ തേനീച്ച പൊട്ടിക്കുകയില്ല നമ്മുടെ നമ്മുടെ വീടെന്ന് പറയുന്നത് മനോഹരമായ ഒരു ഉദ്യാനമാണ് ആ ഉദ്യാനത്തിലെ തേനീച്ചകളായി മാറാൻ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും സാധിക്കണം ആരുടെയും മനസ്സ് വിഷമിപ്പിക്കും െ ആരോടും തന്നെ പകയും വിദ്വേഷവും ഇല്ലാതെ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി എല്ലാ കുടുംബാംഗങ്ങളുടെ അടുത്തും ഇരുന്ന് തേൻ നുകരുന്ന സൗഹൃദം പങ്കിടുന്ന നല്ല തേനീച്ചകളായി മാറുന്ന സത്യവിശ്വാസികളായി മാറുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് വിട്ടുവീഴ്ചയായിരിക്കണം നമ്മുടെ മുഖമുദ്ര ഏതെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നതല്ല രണ്ട് ഭാഗത്തും വിട്ടുവീഴ്ചയുണ്ടാവുക എന്നത് അതിപ്രധാനമാണ് ഇടുങ്ങിയ പാടവരമ്പിലൂടെ രണ്ട് ഭാഗത്തിലൂടെയും രണ്ടാളുകൾ നടന്നു വരുന്ന ഒരു ചിത്രം നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഏതെങ്കിലും ഒരാൾ പാടത്തേക്ക് ഇറങ്ങിയിട്ട് വേണം അടുത്ത ആൾക്ക് പോകുവാൻ അതാരായിരിക്കണം എന്ന് രണ്ടുപേരും ഷടിച്ചു കഴിഞ്ഞാൽ വഴി കുടുസ്സായി പോകും നേരെ മറിച്ച് രണ്ടുപേരും ഒരാൾ വലത്തോട്ടും മറ്റൊരാൾ ഇടത്തോട്ടും ഇറങ്ങി നിന്ന് കൊടുത്താൽ മൂന്നാമതൊരാൾക്ക് വളരെ സുഗമമായി കടന്നു പോകാൻ മറ്റൊരു പാത ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ആര് വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നതുപോലെ ആ കുടുംബമാകുന്ന ആ മനോഹരമായ ഉദ്യാനത്തിലെ പൂക്കളിൽ നിന്ന് തേനുകരുന്ന തേനീച്ചയെപ്പോലെ എല്ലാ കുടുംബാംഗങ്ങളുമായി സൗഹൃദം പങ്കിടുന്ന ഒരു നല്ല കുടുംബാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് സന്തോഷമൊരിക്കലും ഒരാളും നമുക്ക് നേടിത്തരുന്നതല്ല ഒരു കൗൺസിലിങ്ങിലൂടെയോ ഒരാളുടെ ഉപദേശത്തിലൂടെയോ അല്ല ഓരോരുത്തരുമാണ് അവനവൻ്റെ കുടുംബത്തിൽ സന്തോഷം വീണ്ടെടുക്കേണ്ടത് അങ്ങനെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും വറ്റാത്ത നീരുറവുകൾ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നത് ഓരോ ആളുകളുടെയും ബാധ്യതയാണ് മാത്രമല്ല ഈ തീ ഈ നീരുറവുകൾ വറ്റാതിരിക്കുവാൻ അങ്ങനെ പരിശ്രമിക്കുക മാത്രം പോരാ അതോടൊപ്പം തന്നെ ഓർക്കുമ്പോൾ ഉൾപ്പുളകമുണ്ടാകുന്നതായി നമ്മുടെ കുടുംബത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം നുകർന്നും പകർന്നും ആത്മബന്ധങ്ങൾ കരുപ്പിടിപ്പിക്കുവാൻ കുടുംബത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സ്നേഹം കൊടുത്തും വാങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്ന മഹത്തായ ഒരു പാഠശാലയായി കുടുംബത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു സുബാനുഭവത്താല പറഞ്ഞതുപോലെ തന്നെ പഠിപ്പിച്ചു തന്നതുപോലെ കൺകുളിർമയുള്ള ഇണകളും കൺകുളിർമയുള്ള സന്താനങ്ങളും നമുക്കുണ്ടാകുവാൻ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അങ്ങനെ െ നാളെ നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സ്വാലിഹായ മക്കളെ ഇവിടെ ഉപേക്ഷിച്ച് പോകുവാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹ താല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അർത്ഥത്തിൽ ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുവാനും ആ കുടുംബം ഇന്നും നാളെയും നമുക്ക് ഉപകാരപ്പെടുവാനും റബ്ബ് സുബഹാനുഹൂത്താല അവൻ നമുക്ക് മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഉൾപ്പുളകത്തോടെയും ഒരു കുടുംബത്തെ നയിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വല്ല വീഴ്ചകളോ പോരായ്മകളോ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് നമുക്കതെല്ലാം പുറത്ത് മാ പ്പാക്കി തരുമാറാകട്ടെ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകോർത്ത് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു സുബഹാനഹു വാല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുമെന്ന പ്രതീക്ഷാ പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി നമുക്ക് ജീവിക്കാം നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മറബന തക്കബൽ മിന്ന ദ്വാനാവ് സുയാമനാവ് സ്വലാത്തന വഹശ്വഅഅഅനാവത്ത് അള്ളറവനാത്തവ തമ്മിം തക്കസീറന വസാ ഇറ മാലിനാവത്ത് ലാവത്ത ഖുർഅഅന ഇന്നക്ക أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين صلى الله على سيدنا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته